പ്രതിസന്ധികൾക്കിടയിലും ഒരു വികസന പ്രവർത്തനവും സ്തംഭിക്കരുതെന്ന നിലപാടാണ് സർക്കാർ സ്വീകരിച്ചതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അടിസ്ഥാന സൗകര്യ വികസനത്തിന് വലിയ മുൻതൂക്കം നൽകിക്കൊണ്ടുള്ള പ്രവർത്തനമാണ് സർക്കാർ നടത്തുന്നതെന്നും നടക്കില്ലെന്ന് കരുതിയ പല പദ്ധതികളും യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചിട്ടുണ്ടെന്നും പിണറായി വിജയൻ. മമ്പ്രം പുതിയ പാലം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. സംസ്ഥാനത്ത് പലതരത്തിലുള്ള പ്രതിസന്ധികളും പ്രയാസങ്ങളും വെല്ലുവിളികളും എല്ലാമാണ് ഈ കഴിഞ്ഞ കാലയളവിൽ ഉയർന്നു വന്നത്. ഇങ്ങനെയെല്ലാമുള്ള പ്രതിസന്ധികൾക്കിടയിൽ നമ്മുടെ വികസന പ്രവർത്തനങ്ങൾ സ്തംഭിച്ചു നിന്നുകൂടാ എന്ന കാഴ്ചപ്പാട് സർക്കാരിന് ശക്തമായി തന്നെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായി ഒരു വികസന പ്രവർത്തനവും സ്തംഭിക്കരുത് എന്ന നിലപാടാണ് സർക്കാർ എടുത്തത്. അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഈ ഘട്ടത്തിൽ വലിയ പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെ നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ പാലം 66.96 മീറ്റർ നീളത്തിലാണ്, 12 മീറ്റർ വീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതോടൊപ്പം 1.5 മീറ്റർ വീതിയിൽ ഇരുവശത്തും നടപ്പാത, അതിൻ്റെ കൂടെ അപ്രോച്ച് റോഡ്, ഇതൊക്കെ ഇപ്പോൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പുതിയ പാലം നിർമ്മിക്കാനുള്ള പ്രവർത്തനം കുറേ കാലമായി തുടങ്ങിയെങ്കിലും അത് ഇടക്കൊന്ന് സ്തംഭിച്ച് നിൽക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഏതായാലും ഈ സർക്കാർ അധികാരമേറ്റെടുത്തതിന് ശേഷം അപ്രോച്ച് റോഡിനുള്ള സ്ഥലമേറ്റെടുപ്പ് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ നടക്കുകയുണ്ടായി. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ജി സുധാകരൻ അധ്യക്ഷനായി. മുഖ്യമന്ത്രിയുടെ മണ്ഡലം പ്രതിനിധി പി ബാലൻ ശിലാഫലകം അനാവരണം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ പാലം ഗതാഗതത്തിന് തുറന്നുകൊടുത്തു. സി രാജേഷ് ചന്ദ്രൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. പി കെ മിനി, സി പി അനിത, കെ നാരായണൻ, പി കെ പ്രമീള, കെ ഗീത, എ വി ഷീബ, ചന്ദ്രൻ കല്ലാട്ട്, കെ പി ബാലഗോപാലൻ, സി ചന്ദ്രൻ, മുരിക്കോളി പവിത്രൻ, പി കെ നിര, കെ പ്രജിത്ത്, കമലാക്ഷൻ പാലേരി, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. കാലപ്പഴക്കം ചെന്നതും അപകടാവസ്ഥയിലായതുമായ മമ്പരം പാലത്തിന് ബദലായാണ് പുതിയ പാലം നിർമ്മിച്ചത്. 13.40 കോടി ചിലവിട്ടാണ് പാലം നിർമ്മിച്ചത്. 287 മീറ്റർ നീളവും 11.05 മീറ്റർ വീതിയുമുള്ള പാലത്തിൽ രണ്ട് ഭാഗങ്ങളിൽ നടപ്പാതിയുണ്ട്. April 2018 പാലത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത്. ചില കാരണങ്ങളാൽ പ്രവൃത്തി വൈകുകയായിരുന്നു. ഗ്രാമിക ന്യൂസ്, കൂത്തുപറമ്പ്.